ക്യാമ്പിന്റെ ശ്രമം. പലതവണ കൈവിട്ടു പോയ മണ്ഡലം പിടിച്ചെടുക്കുക എന്നതാണ് LDF ലക്ഷ്യം. സംസ്ഥാനത്തെ ഏറ്റവും വിജയ സാധ്യതയുള്ള സീറ്റിൽ വിജയിച്ചു കയറാനാണ് BJPയുടെ ശ്രമം. കേരള വിഷൻ ന്യൂസ്, പാലക്കാട്. മഹാരാഷ്ട്ര ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്ത്. മഹാരാഷ്ട്രയിൽ BJP സഖ്യത്തിന് ഭരണ തുടർച്ചയെന്നാണ് എക്സിറ്റ് പോളുകളുടെ പ്രവചനം. ജാർഖണ്ഡിൽ ഇന്ത്യ സഖ്യത്തിനും NDA സഖ്യത്തിനും ഒരുപോലെ പ്രതീക്ഷയെന്നും സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന മഹാരാഷ്ട്രയിൽ BJP നേതൃത്വം കൊടുക്കുന്ന സഖ്യത്തിന് മേൽക്കൈ ലഭിക്കുമെന്നാണ് സർവേ ഫലം. ജാർഖണ്ഡിൽ ഇന്ത്യാ സഖ്യത്തിനും BJPക്കും ഒരുപോലെ പ്രതീക്ഷ നൽകാവുന്ന ഫലമാണുണ്ടാവുകയെന്നും വിവിധ എക്സിറ്റ് പോളുകൾ വ്യക്തമാക്കുന്നു. ചാണക്യ സ്ട്രാറ്റജീസിന്റെ സർവേ പ്രകാരം മഹാരാഷ്ട്രയിൽ ഏക്നാഥ് ഷിൻഡെയും അജിത് പവാറും ഉൾപ്പെടുന്ന NDAക്ക് 152 മുതൽ 160 സീറ്റും ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും ശരത് പവാറിന്റെ NCPയും ചേരുന്ന മഹാവികാസ് അഘാടി സഖ്യത്തിന് 130 മുതൽ 138 സീറ്റാണ് ലഭിക്കുക. ദൈനിക് ഭാസ്കർ സർവേ അനുസരിച്ച് NDAക്ക് 125 മുതൽ 140 സീറ്റുകളും മഹാവികാസ് അഘാടിക്ക് 135 മുതൽ 150 സീറ്റ് വരെയും ലഭിക്കും. ടൈംസ് നൌ JVC സർവേ പ്രകാരം 150 മുതൽ 167 വരെ സീറ്റുകളാണ് മഹാരാഷ്ട്രയിൽ NDAക്ക് ലഭിക്കുക. ഇന്ത്യാ മുന്നണിക്ക് 107 മുതൽ 125 വരെ സീറ്റുകൾ ലഭിക്കുമെന്നും എക്സിറ്റ് പോൾ പറയുന്നു. ജാർഖണ്ഡിൽ ഹേമന്ത് സോറന്റെ ജാർഖണ്ഡ് മുക്തി മോർച്ചയും കോൺഗ്രസും ഉൾപ്പെടുന്ന ഇന്ത്യാ മുന്നണിക്ക് 49 മുതൽ 59 സീറ്റുകൾ ലഭിക്കുമെന്നും NDAക്ക് 17 മുതൽ 27 വരെ സീറ്റുകൾ ലഭിക്കുമെന്നുമാണ് ആക്സിസ് മൈ ഇന്ത്യയുടെ എക്സിറ്റ് പോൾ പറയുന്നത്. ചാണക്യയുടെ ഫലമനുസരിച്ച് ഇന്ത്യാ മുന്നണിക്ക് 35 മുതൽ 38 സീറ്റും NDAക്ക് 45 മുതൽ 50 സീറ്റും ലഭിക്കും. ടൈംസ് നൌവിന്റെ സർവേ പ്രകാരം 40 മുതൽ 44 സീറ്റുകൾ NDAക്കും 30 മുതൽ 40 വരെ സീറ്റുകൾ ഇന്ത്യാ മുന്നണിക്കും ജാർഖണ്ഡിൽ ലഭിക്കും. മഹാരാഷ്ട്രയിൽ 288 അംഗ സഭയിലേക്ക് ഒറ്റഘട്ടമായിട്ടായിരുന്നു വോട്ടെടുപ്പ്. ജാർഖണ്ഡിൽ രണ്ടാം ഘട്ടത്തിൽ 38 മണ്ഡലങ്ങളായിരുന്നു ജനവിധി തേടിയത്. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. മുസ്ലിം പണ്ഡിത സംഘടനയായ സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം ദിനപത്രത്തിന്റെ പാലക്കാട്